हाय फ्रेंड्स, वेलकम टू आवर चैनल रन एंड रिया वर्ल्ड। ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞി। ഞാൻ നേരത്തെ മഴ പെയ്തപ്പോൾ ഓടിപ്പോയപ്പോൾ ദാ ഇപ്പോൾ നമ്മൾ വീടിന്റെ മതിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്। അപ്പോൾ ദാ ഇവിടെ കോഴി വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതാരണം തന്നെ നല്ല രസമുണ്ട് ഗൈസ്, അല്ലേ? നിങ്ങൾക്കൊക്കെ രസമായിട്ട് തോന്നുന്നു? എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഈ ബേർഡ്സ് വാച്ചിനെ കുറിച്ച്। അതിവിടെ ഈ കുഴിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കുറെ കാക്കകളൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്। അപ്പം എനിക്ക് ഇവിടെ നിന്ന് എന്നെ നോക്കി ഞാനിവിടെ നിന്ന് ഓടിപ്പോയപ്പോഴേ ഒരു ആമ ഇവിടെ നിന്ന് പഠിക്കണത് ഉണ്ടായിരുന്നു। അപ്പം അതിനെ പിടിച്ചിട്ട് ഞങ്ങളിൽ എന്തായിരുന്നു ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അതിനെ കാണിച്ചു തരാം। കാണണമല്ലോ, ഈ കല്ല് പോലെ ഇരിക്കുന്നതാണ് ആമ। ഇതിൻ്റെ ഞങ്ങളെന്തിനാ പിടിച്ചു വെച്ചതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര പതുക്കേട്ടിനും ഭയങ്കര നടക്കാനൊന്നും പറ്റാണ്ട് സാധാ ആമകളൊന്നും പോലെയല്ല, ഇതിന് രണ്ടും വയ്യാണ്ടിരുന്നിട്ടുണ്ട്। കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു നോക്കി, അപ്പോൾ അത് അതിൻ്റെ ബോഡിയിൽ ഒരു മുറിവുണ്ട്, വണ്ടി ഇടിച്ചതാണെന്നാണ് കേട്ടോ തോന്നുന്നത്। സേവ് ചെയ്യാതിനെ കണ്ടില്ലേ, അതിൻ്റെ ഷെല്ലാണിത്, കണ്ട മുറിഞ്ഞത് കണ്ട, ഇതൊരു വണ്ടിടിച്ചതാണെന്നാണ് തോന്നുന്നത്। ആരുമില്ലാണ്ട് നിങ്ങൾ വല്ല ജീവികളെ ഒന്നും സഹായിക്കാൻ പാടില്ല। ഇപ്പോൾ ഇതിൻ്റെ കായകളൊക്കെ കണ്ടല്ലോ, ഇവിടെ നഖമൊക്കെ ഉണ്ട്, ഇതാ കണ്ട പൊട്ടിയിരിക്കുന്ന ദീപാകമാണ്। പിന്നെ ആരെങ്കിലും ഇല്ലാണ്ട് നിങ്ങൾ ഒരു മൃഗത്തിനെ സഹായിക്കാൻ പാടില്ല, പിന്നെ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ടൊന്നും സഹായിക്കാൻ പാടില്ല। അതെൻ്റെ അച്ചാച്ചനോട് ഞാൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾ എടുത്ത് ഇതിൻ്റെ ഈ മുറിവിലേക്ക് ഇട്ടാൽ അത് ശരിയായിക്കോളും, അതാണ് ഞാൻ കുറച്ച് മഞ്ഞളൊക്കെ ഇടാൻ പോകും। മൊത്തം ഇട്ടിട്ടുണ്ട് ഞാൻ, ഇതേ കണ്ട ഈ പേപ്പർ എം ടി ഇങ്ങനെ നിങ്ങൾ വെള്ളവും ഡ്രൈവൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ആനിമൽസ് ഒക്കെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇടിക്കാണ്ട് ഡ്രൈവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം। അമ്മ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ടൊരു കാറ് വന്നിടിച്ചതാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്, അല്ലാണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഷെല്ല് ഒടിയത്തില്ല। ഇതാണ് ഞങ്ങൾക്കറിയാവുന്ന പാടം, ഇതാണ് ഈ മഞ്ഞളൊന്ന് സെറ്റാവുമ്പോൾ നമുക്ക് ഇതാ ആ പാടത്തിലേക്ക് ഇടാം, അപ്പോൾ ഇതിന് പറ്റിയ ഫുഡൊക്കെ കിട്ടും। ഇതിൻ്റെ ഫുഡ് മീനും ചെമ്മീനൊക്കെയാണ്, ഫ്രണ്ട്സും ഫുഡും എല്ലാം കിട്ടും ആ പാടത്തിലേക്ക് ഇട്ടാൽ. എങ്ങനെയുണ്ട് ഇതിൻ്റെ കണ്ണ് കാണാൻ? സൂപ്പറല്ലേ? കുറേ നേരം ആയിട്ടുണ്ട്, അതാണ് മഞ്ഞൾ ഉണങ്ങിയിട്ടുണ്ടാവും, അതാണ് നമുക്ക് നമ്മുടെ പാടത്തിലേക്ക് ഈ ആമയിൽ ഒന്ന് വിട്ടേക്കാം, അത് സുഖമായിട്ട് ജീവിച്ചു പോട്ടെ। നിങ്ങൾ ഈ ആമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായിട്ട് വരാൻ, അപ്പോൾ പിന്നെ കാണാം। അതാ നടക്കില്ല, നമ്മുടെ നമ്മൾ മഞ്ഞളിട്ട് കൊടുത്ത് ഒരു ലൈനാക്കിയാണ് തോന്നുന്നത്। നിങ്ങൾക്ക് റോഡിൻ്റെ വരയൊക്കെ വരയ്ക്കണമെങ്കിൽ എല്ലാം വൈറ്റ് പൊടി ഇട്ട് കൊടുത്തത് തന്നെ വരച്ചോണ്ടും പോയിക്കോളും. കണ്ടാ ഞങ്ങൾ ആമനെ കണ്ട, അത് വെള്ളത്തിൽ പോണത് കണ്ട, അയ്യോ ഇപ്പോൾ മഞ്ഞളുള്ള ആരും ആമതേ സുഖമായിരുന്നു തോന്നുന്നു, അത് നന്നായിട്ട് വെള്ളത്തിന് നീന്തി പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടതല്ലേ അത്? ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ ആമ. നമ്മളെ കണ്ടത് കാരണം അത് പോകുന്നത് തോന്നുന്നില്ല, എന്തായാലും അത് പോകും, അതിനാണ് ഇവിടെ വച്ചേക്കുന്നത്। പാടത്തിലേക്ക് നമ്മുടെ ആമേനെ നമ്മൾ പറഞ്ഞയക്കാണ്, ബൈ ബൈ ആമ. ഇല്ല അത് മുങ്ങി പോകുന്നോണ്ടതാണോ? അയ്യോടാ, നമ്മൾ സംസാരിച്ചപ്പോഴേക്കും അത് താഴെ പോയി. ആമ ടാറ്റ പറയാൻ വന്നതാണെന്ന് തോന്നുന്നു, അത് നല്ല സുഖമായിട്ട് പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, കണ്ട അത് ടാറ്റ പറയാൻ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും കാണാലോ ആമേനെ, അത് പൊങ്ങി കിടക്കുക. ഇപ്പോൾ ടാറ്റ പറയാൻ പൊങ്ങി വന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ റെഡ് ആൻഡ് വേൾഡ്. നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കാൻ മറക്കരുത്. ബൈ.